ഇത് പ്രധാനമായിട്ടും ഈ കാൽനടയാത്രക്കാർ എന്തുകൊണ്ട് ഈ അപകടങ്ങളിൽ പെടുന്നു മരണപ്പെടുന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ തങ്കച്ചൻ റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ടിജെഎസ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് കേരളത്തിൽ ഒരു വർഷം കാൽനട യാത്രക്കാർ 1000 ആളുകൾ റോഡ് അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ചിന്തിച്ചു നോക്കൂ 1000 പേര് കാൽനട യാത്രക്കാർ മാത്രമായിട്ട് മരണപ്പെടുന്നു എത്രയോ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളുകൾ മരണപ്പെട്ടു മറ്റ് ബസ് അപകടങ്ങളിലും കാർ അപകടങ്ങളിലുമായിട്ട് 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇത് തന്നെയായിരുന്നു ഈ കേരളത്തിലെ ഈ റോഡ് അപകട മരണങ്ങളുടെ കണക്ക് പറയുന്നത് അമിത വേഗത അശ്രദ്ധ അക്ഷമ ഈ 3 കാര്യങ്ങളാണ് ഈ റോഡ് അപകടങ്ങളെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിന് കാരണമായിട്ട് നമുക്ക് പറയാവുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ റോഡുകളുടെ വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴി കണ്ട് അത് വെട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ കുഴിയിൽ വീണ് വാഹനം മറിഞ്ഞ് മറ്റൊരു വാഹനത്തിന്റെ അടിയിലേക്ക് പോയിട്ട് മരണപ്പെടുക ഇവിടെ ഈ കാൽനട യാത്രക്കാർ ഭൂരിഭാഗം പേരും അപകടത്തിൽപ്പെടുന്നത് ഒന്ന് ഈ റോഡ് ഉപയോഗിക്കുന്നതിലുള്ള ഒരു അജ്ഞത തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമതായി അക്ഷമ അശ്രദ്ധ ഒരു റോഡിൽ കൂടി നടക്കുമ്പോൾ അത്യാവശ്യം പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകൾ നിയമങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം മോട്ടോർ വാഹന നിയമം അതിൽ ഈ ഈ പെഡസ്ട്രിയൻസ് അതായത് കാൽനട യാത്രക്കാര് റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അവർക്കൊരു നിയമനിർമ്മാണം അത്യാവശ്യമാണെന്ന് പല കോടതികളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു അപകടത്തിൽ ഒരു കാൽനട യാത്രക്കാരൻ മരണപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ മരണത്തിന് കാരണക്കാരനാകുന്ന അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുന്ന വാഹനത്തിലെ ഡ്രൈവർ അയാൾക്ക് മറ്റൊരു എക്സ്ക്യൂസും അതിൽ പറയുന്നില്ല പലപ്പോഴും ഈ കാൽനട യാത്രക്കാർ മരണപ്പെടുന്നത് ഈ വാഹനത്തിന്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അവർ വന്നു ചേരുന്നത് കൊണ്ടാണ് അതിനേക്കാളെല്ലാം ഉപരി ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ നടക്കാൻ ഇറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു റോഡിൽ കുറച്ചു ദൂരം നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാൽനട യാത്രക്കാരൻ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം അതിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ധാരാളം ആളുകൾ നടക്കാനിറങ്ങുന്നവരുണ്ട് അത് വളരെ നേരത്തെ തന്നെ ഏർലി മോർണിംഗ് ഒരു 4:30 അല്ലെങ്കിൽ 5 o'clock മുതൽ ഈ നമ്മുടെ റോഡുകൾ വളരെ സജീവമാണ് നോക്കൂ ഈ നടക്കാനിറങ്ങുന്നവരിൽ 90% ആളുകളും നടക്കുന്നത് റോഡിന്റെ ഇടതുവശം ചേർന്നാണ് ഞാനും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നടക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് പലരെയും ഇതുപോലെ തന്നെ കൂട്ടം കൂടി ഈ ഇടതുവശം ചേർന്ന് നടന്നു പോകുന്ന ആളുകളെ കാണാറുണ്ട് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് തോന്നിക്കുന്ന ആളുകൾ പോലും ഈ ഒരു തെറ്റായ പ്രവണത ഈ അപകടങ്ങൾക്ക് മുഖ്യമായിട്ടും നമുക്ക് പറയാവുന്ന ഒരു കാരണം ഈ ഇടതുവശത്തു കൂടി നടന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇടതുവശം ചേർന്ന് നടന്നു പോകുമ്പോൾ ഇന്ന് റോഡ് നിയമം അനുസരിച്ച് ഒരു വാഹനം ഓടിച്ചു വരേണ്ടത് റോഡിന്റെ പരമാവധി ഇടതുവശം ചേർന്നാണ് നിർഭാഗ്യവശാല് നമ്മുടെ റോഡുകളുടെ ഈ ഫുട്പാത്തുകളുടെ സംവിധാനം അല്ലെങ്കിൽ ഇന്ന് ഏത് റോഡുകളാണെങ്കിൽ പോലും നമുക്ക് റോഡിന്റെ അരികുകൾ എന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായിട്ടുള്ള നമുക്ക് റോഡ് ഷോൾഡേഴ്സ് ആണ് കാണുന്നത് ആ റോഡ് ഷോൾഡേഴ്സിൽ കൂടി നടക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ നടക്കുന്നവർക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പോഴാണ് റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ടാവും പ്രത്യേകിച്ചും ഈ നടക്കാനിറങ്ങുന്ന ആളുകളിൽ വളരെയധികം പേര് പ്രായമായിട്ട് 60-65 വയസ്സെല്ലാം ആയി കുറേയധികം പേര് തടി കുറയ്ക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷുഗർ പ്രഷർ ഇതുപോലുള്ള രോഗങ്ങളാൽ വലയുന്ന ആളുകളായിരിക്കാം ഇതിന് നടക്കാനിറങ്ങുന്നത് 60-65 വയസ്സിന് ശേഷം പലർക്കും ചെവി കേൾക്കാനായിട്ട് സാധിക്കില്ല അവർക്ക് കൂടുതൽ റോഡിലേക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള ആ ഒരു കാര്യം ഉണ്ടാകില്ല ഇതിനോടൊപ്പം തന്നെയാണ് ഈ നടക്കുന്ന ആളുകൾ കൂട്ടം കൂടി നടക്കുന്നത് ഗ്രൂപ്പായിട്ട് നടക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂർ ഭാഗത്ത് കുറച്ച് സ്ത്രീകൾ അവര് രാവിലെ നടക്കാനിറങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പിന്റെ ഇടയിലേക്കാണ് ഒരു കാറ് പാഞ്ഞു കയറിയിട്ട് അതിൽ 2 സ്ത്രീകൾ മരണപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടക്കുമ്പോൾ നിങ്ങൾ ഈ കൂട്ടം കൂടി നടക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് തന്നെയുമല്ല സംസാരിച്ചുകൊണ്ട് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ ഈ റോഡിൽ കൂടിയുള്ള ഒരു വാഹന ആ ഗതാഗതം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ ഇടതുവശത്തു കൂടി നടന്നു പോകുമ്പോൾ നിങ്ങളുടെ പുറകിൽ കൂടി വരുന്ന ഒരു വാഹനം
നിങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു വരികയാണെങ്കിൽ റോഡിന്റെ ഇടതുവശത്ത് കൂടി വരുന്ന വാഹനങ്ങളെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു വാഹനം അത് എന്തെങ്കിലും തരത്തിലുള്ള ഗതി മാറ്റി നിങ്ങളുടെ സൈഡിലേക്ക് പാളി വരാനായിട്ടുള്ള ഒരു ചാൻസ് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാടി മാറാനായിട്ട് സാധിക്കും നമ്മളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത തന്നെയാണെന്നാണ് പറയുന്നത് ആ റിഫ്ലക്സ് നിങ്ങൾ നനച്ചിരിക്കാതെ തന്നെ നിങ്ങളുടെ തന്നെ ഒരു പ്രതിപ്രവർത്തനം ഇല്ലാതെ തന്നെ ആ റിഫ്ലക്സിൽ നിങ്ങൾ ചാടി മാറിയിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോ ആ നമ്മുടെ ജീവന് എന്തെങ്കിലും ദോഷം വരുന്ന അല്ലെങ്കിൽ അതിന് ഹാനി വരത്തക്ക രീതിയിൽ എന്ത് സംഭവത്തെയും നമ്മളുടെ ബോഡി പെട്ടെന്ന് തന്നെ പ്രതികരിച്ചിരിക്കും അതിനുള്ള ശക്തി നമ്മൾ അറിയാതെ തന്നെ ഒരു എന്താ പറയാ നമുക്കില്ലാത്ത ഒരു ശക്തി അന്നേരം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ റോഡിന്റെ ഇടതുവശം ചേർന്ന് നടക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു ബസ്സിലോ ഒരു കാറിലോ ഒരു ഓട്ടോറിക്ഷയിലോ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിന്റെ ഇടതുവശത്താണ് ഈ വാഹനം നിർത്തി നിങ്ങൾ അവിടെ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്ന് ഈ ഇടതുവശം ചേർന്നുള്ള ഈ നടപ്പ് അത് ശീലമാക്കിയിരിക്കുന്നത് എന്നാണ് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾ ഈ റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നടക്കാൻ ഇറങ്ങുമ്പോഴെങ്കിലും റോഡിന്റെ വലതുവശം ചേർന്ന് അതായത് ഇടതുവശത്തു കൂടി വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഉള്ള ആ സൗകര്യത്തിൽ വലതുവശം ചേർന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ അതിരാവിലെ എല്ലാം വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണെങ്കിലും പലപ്പോഴും അവരും ചിലപ്പോൾ ഉറക്കച്ചടവിൽ ഏതെങ്കിലും അത്യാവശ്യത്തിനായിട്ട് ഈ ഉറക്കം ഇളച്ച് മറ്റു പല ദൂരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാകാം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഇടതുവശത്തു കൂടി നടന്നു പോകുമ്പോൾ ഈ വാഹനത്തിനുണ്ടാകുന്ന ഗതിമാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയില്ല കൂട്ടം കൂടി യാത്ര ചെയ്യുന്നു എതിരെ ഒരു വാഹനം വന്നു എന്നിരിക്കട്ടെ ഇടതുവശം ചേർന്ന് വരുന്ന ഒരു വാഹനത്തിന് എതിരെ പ്രത്യേകിച്ചും ഒരു രണ്ട് വലിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഉറപ്പായിട്ടും ഒരു ഡ്രൈവറും കാൽനട യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാള് വാഹനം വെട്ടിക്കാതിരിക്കില്ല ഏതായാലും ഞാൻ വാഹനം വെട്ടിച്ചാൽ ആ വ്യക്തിയെ ഇടിക്കും അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം എന്റെ മേലെ വന്ന് ഇടിച്ചോട്ടെ എന്ന് ഒരു ഡ്രൈവറും അയാളുടെ ഒരു ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഒരു സാഹചര്യത്തിലും നിങ്ങൾ അപകടത്തിൽപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെയധികമാണ് അതുകൊണ്ടാണ് നടക്കാനിറങ്ങുന്ന ആൾക്കാരെങ്കിലും തീർച്ചയായിട്ടും വലതുവശം ചേർന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക എതിരെ വരുന്ന വാഹനങ്ങൾ കാണുന്ന മാത്രയിൽ അത് വളരെ ശ്രദ്ധിച്ച് അങ്ങനെ വാഹനങ്ങൾ വരുമ്പോൾ തന്നെ അത് ഒന്ന് ഒതുങ്ങി കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി നടക്കാനായിട്ട് ശ്രമിക്കണം ഇവിടെ ഒരു പ്രത്യേക കാര്യം ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇന്ന് നമ്മുടെ റോഡുകൾ നാട്ടിൻപുറത്തുള്ള റോഡുകളെല്ലാം വീതി കൂട്ടിയിരിക്കുന്നത് ആ നിലവിലുള്ള റോഡുകൾ ഞാൻ പറഞ്ഞു നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ ശോചനീയാവസ്ഥ പറഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് മിക്കവാറും എല്ലാ റോഡുകളുടെയും സൈഡുകൾ ടാറ് ചെയ്യാത്ത ആ ഭാഗം സിമെന്റ് ഇട്ട് വളരെ നല്ല മിനുസമാക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തൊരു തെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഇപ്പൊ തന്നെ ഈ മഴക്കാലത്ത് ഈ വെള്ളം ഒഴുകി പോയിട്ട് ആ അവിടെ വഴുക്കലുണ്ട് ഇപ്പോൾ റോഡ് മാർക്കിംഗ് പോലുണ്ട് അതിന്റെ സൈഡിൽ ഇതുപോലുള്ള സിമെന്റ് ഇട്ട് വളരെ മിനുസമാക്കിയിട്ടിരിക്കുന്നത് എന്ത് പൊട്ടത്തരമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല അവിടെ നമ്മൾ ഹാർഡ് ഷോൾഡേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് റോഡിന്റെ ആ ഭാഗം കഴിഞ്ഞാൽ ഹാർഡ് ഷോൾഡേഴ്സ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ റോഡിന്റെ ഒരു നിബന്ധന തന്നെ ആ റോഡ് ഷോൾഡേഴ്സിന്റെ ആ ഭാഗം അത് മെറ്റൽ എഴുന്നു നിൽക്കുന്ന രീതിയിൽ സ്ലിപ്പറി അല്ലാത്ത രീതിയിൽ തെന്നി വീഴാത്ത രീതിയിൽ ഉണ്ടാക്കാനായിട്ട് എന്തുകൊണ്ട് ഇവർ ശ്രമിച്ചില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒരു റോഡപകടം നടന്നില്ലെങ്കിൽ പോലും അവിടെ തെന്നി വീണ് നടുവൊടിയാനായിട്ടുള്ള ഒരു ചാൻസ് ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തുകളെല്ലാം വളരെ ഭംഗിയായിട്ട് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്.